കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ഒന്നാമത്തെ പാഠത്തിലെ ചോദ്യങ്ങൾ. പെസഹ തിരുനാളിൻ്റെ എത്രാം ദിവസമാണ് പെന്തിക്കോസ്തി? ഉത്തരം 50-ാം ദിവസം. പെന്തിക്കോസ്തി ദിവസം ശിഷ്യസമൂഹം ഏത് മാളികയിലാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? സെഹിയോൻ മാളികയിൽ. പെന്തിക്കോസ്തി ദിവസം പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ ആവസിച്ചത് ഏത് രൂപത്തിലായിരുന്നു? അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകളുടെ രൂപത്തിൽ. പെന്തിക്കോസ്തിയിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശേഷം ശിഷ്യന്മാർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഇത് കേട്ട് ജെറുസലേമിലെ ജനങ്ങൾ എന്താണ് പറഞ്ഞത്? പുതുവീഞ്ഞ് കുടിച്ച് അവർക്ക് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ആളുകൾ കളിയാക്കി. അടുത്ത ചോദ്യം, പത്രോസിൻ്റെ പ്രസംഗം കേട്ട് എത്ര പേർ പെന്തക്കോസ്തിക്ക് ശേഷം എത്ര പേർ ജ്ഞാനസ്നാനം സ്വീകരിച്ച് മാനസാന്തരപ്പെട്ടു? 3000-ത്തോളം പേർ. അടുത്ത ചോദ്യം, എന്നു മുതലാണ് സാബത്ത് ദിവസം ഉള്ള ആരാധന ഞായറാഴ്ചയായി മാറിയത്? കർത്താവിൻ്റെ ഉയർപ്പ് ദിനം ഞായറാഴ്ച ആയതുകൊണ്ട്. എവുക്കരിസ്തിയ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം എന്താണ്? കൃതജ്ഞതാ പ്രകാശനം എന്നർത്ഥം വരുന്ന വിശുദ്ധ കുർബാന. പെന്തക്കോസ്തി ദിനത്തിൽ നടന്ന സംഭവം വിവരിക്കുക. അത് പാഠപുസ്തകത്തിലെ ചോദ്യമാണ്. അതിനുള്ള ഉത്തരം നിങ്ങൾ ഒന്നാമത്തെ 10-ാമത്തെ അധ്യായത്തിൽ, അതിൽ 10-ാമത്തെ പേജിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ജീവിതശൈലിയുടെ പ്രത്യേകതകൾ എന്തായിരുന്നു? അവർ ഒരേ മനസ്സും ഒരേ ഹൃദയവും ആയിരുന്നു. വിശ്വസിച്ച എല്ലാവരും ഒറ്റ സമൂഹമായും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവരുടെ വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരു ആത്മാവുമായിരുന്നു. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല. എല്ലാം പൊതുസ്വത്തായിരുന്നു. ഇതാണ് അവരുടെ പൊതു സ്വഭാവം. അടുത്ത ചോദ്യം, അടുത്ത പാഠം, സഭ വളരുന്നു, വിജാതീയരുടെ അപ്പോസ്തലൻ ആരാണ്? വിശുദ്ധ പൗലോസ്ലീഹ. പത്രോസിനെ സഭയുടെ തലവനായി നിയമിച്ചത് ആരായിരുന്നു? യേശുമിശിഹ. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത് വാക്യം എന്താണ്? വളരെ സുപ്രധാനമായ ഒരു യേശുവിൻ്റെ കൽപ്പനയാണ് അത്. എന്താണ് ആ കൽപ്പന? നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. പത്രോസ് തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ആരംഭിച്ചത് എവിടെ നിന്നാണ്? ഉത്തരം, ജെറുസലേമിൽ നിന്ന്.
പത്രോസ് ഒരു മരണപ്പെട്ട ധനികയായ സ്ത്രീയെ ഉയർപ്പിച്ചു. അത് ഏത് സ്ഥലത്ത് വെച്ചാണ്? എന്തായിരുന്നു ആ സ്ത്രീയുടെ പേര്? ഉത്തരം, യോപ്പ എന്ന സ്ഥലത്ത് തബീത്ത എന്നു പേരുള്ള ധനിക സ്ത്രീയെയാണ് പത്രോസ്ലീഹ ഉയർപ്പിച്ചത്. വിജാതീയരോട് ആദ്യമായി സുവിശേഷം പ്രസംഗിച്ചത് ആരാണ്? വിശുദ്ധ പത്രോസ്ലീഹ. പത്രോസ്ലീഹയെ റോമിൽ വെച്ച് തലകീഴായി ക്രൂശിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. ആരുടെ ഭരണകാലത്താണ്, ഏത് വർഷമാണ് അത് സംഭവിച്ചത്? AD 67 നീറോ ചക്രവർത്തിയുടെ ഭരണകാലത്ത്. അടുത്ത ചോദ്യം, യഹൂദ പശ്ചാത്തലത്തിൽ ജനിച്ച പൗലോസിൻ്റെ ആദ്യ പേര് എന്താണ്? സാവൂൾ എന്നാണ്. സാവൂൾ എന്തിനുള്ള അധികാരപത്രവുമായാണ് ദമാസ്കസിലേക്ക് പുറപ്പെട്ടത്? ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അധികാരപത്രവുമായിട്ടാണ് ദമാസ്കസിലേക്ക് സാവൂൾ പുറപ്പെട്ടത്. ആ യാത്രക്കിടയിൽ പൗലോസിന് എന്താണ് സംഭവിച്ചത്? സാവൂളിന് കർത്താവിൻ്റെ ദർശനമുണ്ടായി. ആകാശത്തു നിന്നും ഒരു മിന്നൽ സാവൂളിൻ്റെ മേൽ പതിച്ചു. അവൻ നിലം പതിച്ചു. സാവൂൾ സാവൂൾ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു എന്ന് കർത്താവ് ചോദിച്ചു. ആരാണ് തന്നോട് സംസാരിക്കുന്നതെന്ന് സാവൂളിന് മനസ്സിലായില്ല. തുറന്ന് കർത്താവ് സാവൂളിനോട് പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. ഇതാണ് ആ മാനസാന്തര സംഭവം. തുടർന്ന് പൗലോസ് കാഴ്ച നഷ്ടപ്പെട്ടു. പൗലോസിൻ്റെ കാഴ്ച തിരിച്ചു നൽകിയത് ആരാണ്? ഉത്തരം, അനനിയാസ് എന്ന ശിഷ്യനാണ് പൗലോസിന് കാഴ്ച നൽകിയത്. പൗലോസ് പ്രേഷിത പ്രവർത്തനം ആരംഭിച്ചത് എവിടെ നിന്നാണ്? അന്ത്യോക്യയിൽ നിന്ന്. പൗലോസ് തൻ്റെ ക്രൈസ്തവ ദർശനത്തിൽ നിന്നും ഉൾക്കൊണ്ട് എഴുതിയ ലേഖനങ്ങൾ എത്രയാണ്? 14 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ജെറുസലേം കൗൺസിൽ എന്ന് വിളിക്കപ്പെടുന്ന പ്രാദേശിക സുന്നഹദോസിന് നേതൃത്വം കൊടുത്തത് ആരാണ്? വിശുദ്ധ പത്രോസ്ലീഹായും വിശുദ്ധ പൗലോസ്ലീഹായും ആണ്. എന്തായിരുന്നു ആ സുന്നഹദോസിൻ്റെ ചർച്ചാവിഷയം? ചർച്ചാവിഷയം യഹൂദർ തങ്ങളുടെ ആചാരരീതികളെല്ലാം മാനസാന്തരപ്പെട്ട് വരുന്ന വിജാതീയർ കൂടി അനുസരിക്കണം എന്ന് നിർബന്ധിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് അപ്പോസ്തലന്മാരും ശ്രേഷ്ഠന്മാരും ജെറുസലേമിൽ ഒരുമിച്ച് കൂടിയത്. ഇതാണ് ജെറുസലേം കൗൺസിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മൂന്നാമത്തെ പാഠം, സഭയുടെ ദൈവിക സ്വഭാവം. അതിൽ യേശുമിശിഹായുടെ സുവിശേഷം സ്വീകരിച്ച് പുതിയ ജീവിതം നയിക്കുന്ന ദൈവജനമാണ് ഡാഷ്. ഉത്തരം, സഭ. എക്ലേസിയ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം വിളിക്കപ്പെട്ടവരുടെ സമൂഹം എന്നാണ് അർത്ഥം. യേശുമിശിഹ പ്രഘോഷിച്ച ദൈവരാജ്യത്തിൻ്റെ
ഭൂമിയിലെ ആവിഷ്കാരമാണ് സഭ. അതിൽ ആവിഷ്കാരമാണ് ഡാഷ് യേശുമിശിഹ പ്രഘോഷിച്ച ദൈവരാജ്യത്തിൻ്റെ ഭൂമിയിലെ ആവിഷ്കാരമാണ് ഡാഷ് തിരുസഭ. സഭ ഒരു രഹസ്യമാണ് എന്ന് പറഞ്ഞു. മിസ്റ്റേരിയോൺ എന്ന ഗ്രീക്ക് ഭാഷയിലെ വാക്കിൻ്റെ ഇംഗ്ലീഷ് അർത്ഥം മിസ്റ്ററി എന്നാണ്. ഇതിൽ നിന്നാണ് രഹസ്യം എന്ന വാക്ക് ഉണ്ടായത്. എങ്കിൽ ഇതിനെ സുറിയാനിയിൽ ഇതിന് തത്തുല്യമായ പദം ഏതാണ്? ഉത്തരം റോസോ. രഹസ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തരം മനുഷ്യബുദ്ധിക്ക് അതീതമായ ദൈവിക പദ്ധതിയെ ആണ് രഹസ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് കൂദാശ? അദൃശ്യമായ പ്രസാദവരത്തെ സൂചിപ്പിക്കുകയും നൽകുകയും ചെയ്യുന്ന ദൃശ്യമായ അടയാളമാണ് കൂദാശ. എത്ര കൂദാശകളുണ്ട്? 7. ഏതാണ് അവയൊക്കെ അറിയാലോ. നാലാമത്തെ പാഠം, സഭയുടെ പ്രതിരൂപങ്ങൾ. ഒന്ന്, യേശു പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, അത് 3 ദിവസത്തിനകം ഞാൻ പുനരുദ്ധരിക്കും. ഇത് യേശു ഉദ്ദേശിച്ചത് എന്തടിസ്ഥാനത്തിലാണ്, എന്തർത്ഥത്തിലാണ്? യേശു തൻ്റെ മരണത്തിൻ്റെയും ഉത്താനത്തിൻ്റെയും തെയ്യം സൂചിപ്പിക്കുന്നതിനുള്ള പ്രതീകമായിട്ടാണ് ആ പ്രയോഗം നടത്തിയത്. ദേവാലയം പണിയുവാനുള്ള വിലപ്പെട്ട കല്ലുകളാണ് ഡാഷ്. ഉത്തരം വിശ്വാസികൾ. സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് എന്ന് പ്രഘോഷിക്കുന്ന ഒരു പ്രാർത്ഥനാ ഗാനം നമ്മൾ പ്രഭാത പ്രാർത്ഥനയിൽ ചൊല്ലാറുണ്ട്. അതേതാണ്? ഉത്തരം ഭാഗ്യം തേ മിശിഹ തന്മണവാട്ടിയാകും സഭയെ, തവ വരനില്ല അന്ത്യം ഈശോ കൃപ ചെയ്യടിയാരിൽ. അടുത്തത്, സഭയെ ക്രിസ്തുവിൻ്റെ മണവാട്ടിയെ അവതരിപ്പിക്കുന്നത് മലങ്കര ആരാധനാക്രമത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിവരിക്കുക. അപ്പോൾ ഈ പാട്ട് വിശദീകരിച്ചുകൊണ്ട് നമ്മളതിനെക്കുറിച്ച് വിശദീകരിക്കണം. സഭ പഴയ നിയമ പ്രതീകങ്ങൾ ഏതൊക്കെയാണ്? പഴയ നിയമ പ്രതീകങ്ങൾ, ഒന്ന്, സഭയെ നോഹയുടെ പെട്ടകമെന്ന് വിളിക്കുന്നു. അബ്രഹാം ഇസഹാക്കിന് ബലി അർപ്പിക്കാൻ ഒരുക്കിയ ബലിപീഠത്തെ സഭയുടെ പ്രതീകമായി കരുതുന്നു. 3, ബേഥേലിൽ വെച്ച് യാക്കോബിന് ദർശനമുണ്ടായപ്പോൾ അഭിഷേചിച്ച കല്ല് എന്താണ്? കല്ലിനെയും സഭ എന്ന രീതിയിൽ സൂചിപ്പിക്കുന്നു. മന്നായും നിയമപലകളും സൂക്ഷിച്ചിരുന്ന മോശയുടെ കൂടാരം സഭയുടെ പ്രതീകമായി വിവരിക്കുന്നു. അടുത്തത് പാഠമാണിച്ച് സഭയുടെ ലക്ഷണങ്ങൾ. എന്തൊക്കെയാണ് സഭയുടെ ലക്ഷണങ്ങൾ? 1, സഭ കാതോലികമാണ്. 2, സഭ ശ്ലൈഹികമാണ്. 3, സഭ ഏകമാണ്. 4, സഭ വിശുദ്ധമാണ്. ക്രിസ്തുവിൻ്റെ സഭയെ കത്തോലിക്ക സഭ എന്ന് ആദ്യമായി വിളിച്ചത് ആരാണ്? ഉത്തരം അന്ത്യോക്യയിലെ മെത്രാനായ വിശുദ്ധ ഇഗ്നേഷ്യസ്. 451 കാൽസിഡോൺ സുന്നഹദോസിൽ വെച്ച് കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയ ആളുകളെ വിളിക്കുന്ന പേരെന്താണ്? ഉത്തരം യാക്കോബായക്കാർ. 1054 സഭയിൽ നിന്ന് വിച്ഛേദിച്ച് പുറത്തുപോയ ആളുകളുടെ വിളിക്കുന്ന പേര് പൗരസ്ത്യ ഗ്രീക്ക് സഭകൾ. 16-ാം നൂറ്റാണ്ടിൽ സഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയവർ പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസികൾ അഥവാ നവീകരണക്കാർ എന്ന് വിളിക്കുന്നു.
ഒരു മെത്രാന്റെ അധീനതയിലുള്ള ഒരു പ്രാദേശിക ആരാധനാ സമൂഹം അതിൽ തന്നെ സമഗ്രമാണ് അഥവാ കാതോലികമാണ് ഇങ്ങനെ പറഞ്ഞത് ആരാണ്? അന്ത്യോക്യയിലെ മെത്രാനായ വിശുദ്ധ ഇഗ്നേഷ്യസ്. സഭ ശ്ലൈഹികമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ശ്ലീഹ എന്ന പദത്തിൽ നിന്നും ഉണ്ടായതാണ് ശ്ലൈഹികം എന്ന പദം, അഥവാ അതൊരു വിശേഷണ പദമാണ്. സുറിയാനി ഭാഷയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഗ്രീക്ക് ഭാഷയിൽ അപ്പസ്തോലോസ് എന്ന പദത്തിൽ നിന്നാണ് അപ്പസ്തോലൻ എന്ന പദം ഉണ്ടായത്. രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന്, ശ്ലീഹ എന്ന പദം, ശ്ലൈഹികം എന്ന പദം ഉണ്ടായത് ശ്ലീഹ എന്ന സുറിയാനി പദത്തിൽ നിന്നാണ്, അപ്പസ്തോലസ് എന്ന ഗ്രീക്ക് ഭാഷയിലെ നിന്നാണ് എന്നുണ്ടായത് അപ്പോസ്തോലൻ എന്ന പദം ഉണ്ടായത്. ശ്ലീഹ, ഏത് ശ്ലീഹയാണ് സഭയിലെ അംഗങ്ങൾ വിശുദ്ധർ എന്ന് വിളിച്ചത്? വിശുദ്ധ പൗലോസ് ശ്ലീഹയാണ് നമ്മളെല്ലാം വിശുദ്ധരാണ് എന്ന് വിളിച്ചത്. ആറാമത്തെ പാഠം. ദൈവജനം എന്ന് പഴയ നിയമത്തിൽ വിളിച്ചിരുന്നത് ആരെയാണ്? അബ്രഹാമിലൂടെ ദൈവം രൂപീകരിച്ച ഇസ്രായേൽ സമൂഹത്തെയാണ് പഴയ നിയമകാലത്ത് ദൈവജനമെന്ന് വിളിച്ചിരുന്നത്. പുതിയ നിയമത്തിൽ ദൈവജനമെന്ന് വിളിക്കുന്നത് ആരെയാണ്? പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു വിളിച്ച് വേർതിരിച്ച സമൂഹമാണ് ദൈവജനം. ഇനി ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ അല്ലെങ്കിൽ വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹം എന്ന സഭയെ വിളിച്ചത് ആരാണ്? വിശുദ്ധ പൗലോസ് ശ്ലീഹ. സഭ ഒരു തീർത്ഥാടനമാണ് എന്ന് പറയുന്നു. എവിടെ നിന്ന് എവിടേക്കുള്ള തീർത്ഥാടനമാണ്? കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെയുള്ള കാലഘട്ടമാണ് സഭയുടെ തീർത്ഥാടനം എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പോസ്തല സംഘത്തിൻ്റെ തലവൻ പത്രോസ് ആയതുപോലെ മെത്രാൻ സംഘത്തിൻ്റെ തലവൻ ആരാണ്? പത്രോസിൻ്റെ പിൻഗാമിയായ റോമിലെ മാർപ്പാപ്പ. ദൈവജനത്തിൻ്റെ ദൗത്യങ്ങൾ എന്താണ്? ഒന്ന്, പുരോഹിത പ്രവാചക രാജകീയ ദൗത്യങ്ങളാണ് മിശിഹ നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ളത്. അതുതന്നെയാണ് ദൈവജനത്തിൻ്റെയും ദൗത്യം. പ്രവാചക, പുരോഹിത, രാജകീയ ദൗത്യങ്ങൾ. ഏഴാമത്തെ പാഠം സഭയിൽ പത്രോസിൻ്റെ സ്ഥാനത്തെക്കുറിച്ചാണ്. ഒന്നാമത്തെ ചോദ്യം, ഒന്നാമൻ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ എന്നാണ് സുവിശേഷത്തിൽ പത്രോസിൻ്റെ പ്രഥമ സ്ഥാനത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത്. സുവിശേഷ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് സൂചിപ്പിക്കാമോ? ഒന്ന്, മത്തായി ശ്ലീഹയുടെ സുവിശേഷം 10-ാം അധ്യായം 2-ാം വാക്യം, മർക്കോസ് ശ്ലീഹയുടെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം, ലൂക്ക യുടെ സുവിശേഷം 6-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സഭയെ നയിക്കുവാനുള്ള അധികാരം യേശു ആർക്കാണ് നൽകിയത്? എന്തു പറഞ്ഞാണ് നൽകിയത്? പത്രോസിനാണ് നൽകിയത്, എൻ്റെ ആടുകളെ മേയ്ക്കുക, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്രോസ് ശ്ലീഹയെ ഭരമേൽപ്പിച്ചത്. പന്തക്കോസ്തി നാളിൽ ശിഷ്യരുടെ പേരിൽ ജനക്കൂട്ടത്തോട് ആദ്യം പ്രസംഗിച്ചതാരാണ്? വിശുദ്ധ പത്രോസ് ശ്ലീഹ. വിശുദ്ധ പത്രോസ് സംഘത്തലവനാണ്, അപ്പോസ്തലന്മാരുടെ നാവാണ് എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ജെറുസലേമിലെ വിശുദ്ധ ക്രിസോസ്റ്റം ആണ്. സഭയുടെ അടിസ്ഥാനം, പ്രപഞ്ചത്തിൻ്റെ പ്രബോധകൻ, അജഗണത്തിൻ്റെ അധ്യക്ഷൻ എന്നീ സ്ഥാനപ്പേരുകളിൽ പത്രോസിന് വിളിച്ചത് ആരാണ്? ഗ്രീക്ക് ഓർത്തഡോക്സ് പാരമ്പര്യം ആണ് ഇങ്ങനെ പറയുന്നത്. ഇനി അപ്പോസ്തല തലവൻ, ശിരസ്, അടിസ്ഥാനശീല, ഭവനത്തിൻ്റെ അധിപൻ എന്നീ പ്രയോഗങ്ങളിലൂടെ പത്രോസിൻ്റെ പ്രഥമ സ്ഥാനം മലങ്കര ആരാധനാക്രമത്തിൽ വിശദീകരിക്കുന്നുണ്ട്.
അതിന് ഉപോത്ബലകമായ ഒരു ഗാനം നമ്മുടെ പ്രഭാത പ്രാർത്ഥനയിലുണ്ട്. എന്താണത്? ഉത്തരം: അടിസ്ഥാന ശിലയാം ശമയോൻ കൈയിൽ നിജതാ കോൾകൾ ദത്തസഭേ ഭാഗ്യം ഈശോ കൃപജയ് കടിയാരിൽ. അടുത്തത്, പാപ്പ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പിതാവ് എന്നാണ് അർത്ഥം. പാപ്പ ആയിട്ടുള്ള മൂന്ന് പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, റോമയിലെ റോമാ രൂപതയുടെ മെത്രാൻ. രണ്ട്, റോമൻ സഭയുടെ അഥവാ ലിത്തീൻ സഭയുടെ പാത്രിയാർക്കീസ്. മൂന്ന്, പത്രോസിന് പിൻഗാമി എന്ന നിലയിൽ മെത്രാൻ സംഘത്തിൻ്റെ തലവൻ, ആഗോള സഭയുടെ പരമാധികാരി. ഇത്രയും മൂന്ന് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളാണ് മാർപ്പാപ്പയ്ക്ക് ഉള്ളത്. മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റുകയില്ല എന്ന ഒരു ഇതാണ് കത്തോലിക്ക സഭയുടെ പ്രബോധനം. അതിന് പറയുന്ന പേര് എന്താണ്? അപ്രമാദിത്വം അഥവാ ഇൻഫാലിബിലിറ്റി. പ്രാദേശിക സഭാ സമൂഹത്തെ വിളിക്കുന്ന പേര് രൂപത അല്ലെങ്കിൽ ഭദ്രാസനം. മെത്രാന്മാർ ഒരുമിച്ചുള്ള കൂട്ടുത്തരവാദിത്തെ മെത്രാന്മാരുടെ സംഘാത്മകത എന്ന് വിശദീകരിച്ചത് ഏത് സുനഹദോസാണ്? അഥവാ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അഥവാ രണ്ടാം വത്തിക്കാൻ സുനഹദോസ്. എട്ടാമത്തെ പാഠം: കത്തോലിക സഭ സഭകളുടെ കൂട്ടായ്മ. സീറോ എന്ന പദം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സുറിയാനി എന്ന ഇതിനെയാണ് സീറോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സീറോ സുറി മലങ്കര, സീറോ മലബാർ, ഇതൊക്കെ സുറിയാനി പാരമ്പര്യവും വിശ്വാസവുമാണ് പുലർത്തി വരുന്നത്. റീത്തൂസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? റീത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ലത്തീൻ പദമാണ്. ആരാധന ക്രമം എന്നാണ് അതിൻ്റെ അർത്ഥം. മൂന്ന്, നിലവിൽ കത്തോലിക്ക സഭയിൽ എത്ര ആരാധന ക്രമങ്ങൾ ഉണ്ട് അഥവാ സഭകളുണ്ട്? വ്യക്തിസഭകൾ 22, 23 സഭകളുണ്ട്. കത്തോലിക്ക സഭയിൽ ഉള്ള വ്യക്തിസഭകൾക്ക് ഉള്ള മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വിശ്വാസത്തിലുള്ള ഐക്യം, കൂതാശകളിലുള്ള ഐക്യം, സഭാനേതൃത്വത്തിലുള്ള ഐക്യം. 1653 കേരള സഭയിൽ വലിയൊരു സംഭവം ഉണ്ടായി. എന്താണത്? കൂനം കുരിശ് സത്യം. പോർത്തുഗീസ് അധിനിവേശത്തിന് എതിരായുള്ള വിശ്വാസ പ്രഖ്യാപനമായിരുന്നു അത്. തദ്ദേശീയനായ കേരളത്തിലെ ആദ്യ മെത്രാൻ ആരാണ്? പറമ്പിൽ ചാണ്ടി മെത്രാൻ. ആർച്ച് ഡീക്കൻ മാർത്തോമ ഒന്നാമൻ്റെ നേതൃത്വത്തിൽ കുനംകുരിശ് സത്യത്തിനു ശേഷം പുത്തൻ കൂറ്റുകാർ ഉണ്ടായി. 1655 അന്ത്യോക്യയിൽ നിന്ന് വന്ന യാക്കോബായ മെത്രാനുമായി കൂട്ടായ്മയിലായി അവരെ യാക്കോബായക്കാരെന്ന് വിളിക്കുന്നു, അതാ പുത്തൻ കൂറ്റുകാരെന്ന് വിളിക്കുന്നു. പുനരൈക്യത്തിൻ്റെ പ്രവാചകൻ ആരാണ്? ഗീവറിസ് മാർ ഇവാനിയോസ് എന്നാണ് മലങ്കര കത്തോലിക്ക സഭ രൂപംകൊണ്ടത്. 1930 സെപ്റ്റംബർ മാസം 20 എവിടെ വെച്ചാണ് മാർ ഇവാനിയോസ് പിതാവ് പുനരൈക്യപ്പെട്ടത്? കൊല്ലം അരമനയിൽ ബെൻസിഗർ തിരുമേനിയുടെ മുമ്പാകെ എന്നാണ് കത്തോലിക്ക സഭ ഒരു മേജർ ആർച്ച് എപ്പിസ്കോപ്പൽ സഭയായി മാറിയത്. 2005 ഫെബ്രുവരി 10. ഇനി ആരാധനാക്രമം 9-10, മാമോദീസ, അതുപോലെ തന്നെ മൂലോന അഭിഷേകം, ഇവയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. കൂതാശ എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം എന്താണ്? വിശുദ്ധീകരിക്കുക എന്നാണ്. നിക്കോദമോസ് ആരാണ്? അദ്ദേഹം ഒരു യഹൂദ പ്രമാണിയാണ്. മാമോദീസ എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം എന്താണ്? ജ്ഞാനസ്നാനം എന്നാണ്. പ്രവേശക കൂതാശകൾ ഏതൊക്കെയാണ്? മാമോദീസ, മൂറോനഭിഷേകം, വിശുദ്ധ കുർബാന. ഈ കൂതാശകൾക്കൊരു പ്രത്യേകതയുണ്ട്. പ്രവേശക കൂതാശകളാണ്. ഇനി മാമോദീസ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന്, മാമോദീസായ്ക്കുള്ള ഒരുക്കം.
രണ്ട് ജലസ്നാനം. സാത്താനെ ഉപേക്ഷിക്കുമ്പോൾ അർത്ഥി നിൽക്കുന്ന ദിക്ക് ഏതാണ്? ഏതാണ്? അസ്തമയ സൂര്യൻ്റെ ദിക്ക്. അവ പടിഞ്ഞാറോട്ട് തിരിഞ്ഞാണ് നിൽക്കുക. ഇനി അർത്ഥി യേശുവിനെ ഉപേക്ഷിച്ച് കർത്താവിനെ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ കിഴക്കോട്ട് അഭിമുഖമായിട്ട് നിൽക്കുക. എന്തുകൊണ്ട്? ഉദയസൂര്യൻ്റെ ദിക്ക് അഥവാ ദൈവത്തിൻ്റെ പ്രകാശത്തിൻ്റെ ദിക്ക്. മാമോദിസ വെള്ളത്തെ വിളിക്കുന്ന പേരെന്താണ്? മാമോദിസ വെള്ളത്തെ ആധ്യാത്മിക ഉദരം, അനശ്വരതയുടെ മൂശ എന്നൊക്കെ വിളിക്കുന്നു. വെള്ളം വിശുദ്ധ ഗ്രന്ഥത്തിൽ മരണത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും ചിഹ്നമായിട്ടാണ് കണക്കാക്കുന്നത്. എന്തുകൊണ്ടാണ്? ഒന്ന്, ചെങ്കടലിലൂടെ ഫറവോയെ രക്ഷിച്ചു. അത് പിന്നെ ജോഷുവ ഇസ്രായേൽ ബാഗ്ദാദ് നാട്ടിലേക്ക് സ്നാനം മൂലമാണ് പുതിയ ഇസ്രായേലിനെ ദൈവരാജ്യത്തിലേക്ക് ക്ഷണിച്ചത്. അങ്ങനെയൊക്കെ ജോർദാൻ നദിയിലൂടെ കടന്നുപോയത് ഇതൊക്കെ ആണ്. പത്ത്, മോറോനെ വിഷയം. ഒന്ന്, മോറോൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സുഗന്ധ തൈലം എന്നാണ് അർത്ഥം. മെഷിഹ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അഭിഷിക്തൻ. മാമോദിസ മോറോൻ തിരുപ്പട്ടം എന്നീ കുദാശകൾ ഒരിക്കലും മാഞ്ഞു പോകാത്ത മുദ്ര പതിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ കുദാശ ഒരിക്കൽ മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. മോറോൻ അഭിഷേകം പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയാണ്. ഇത്രയും ചോദ്യങ്ങളാണ് പെട്ടെന്ന് നിങ്ങളുമായി സംവദിക്കുന്നത്. എല്ലാവരും ഉത്സാഹിച്ച് പഠിച്ച് എഴുതുക. താങ്ക് യു.